ഈ കഴിവ് കൽപ്പുള്ളതായ റബ്ബ് ലോകത്തിലാരും തന്നെ ആരെയും ശിക്ഷിച്ചിട്ടില്ല. എല്ലാരെയും അല്ലാഹ് മാത്രമാണ് ശിക്ഷിച്ചത്. ഈ ശിക്ഷിപ്പ് മുഴുവനും അല്ലാഹുവിന്റെ ശിക്ഷകളിൽ പെട്ടതാണ്. ലോകത്തിൽ ഇവിടെയുള്ള നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനോ ശിക്ഷിക്കോ വ്യക്തിക്കോ ബിംബങ്ങൾക്കോ ആരെയും എന്തിനെയും എപ്പോഴും ശിക്ഷിക്കാൻ സാധിക്കുക തന്നെ ഇല്ല, ശിക്ഷിച്ചിട്ടേ ഇല്ല. ശിക്ഷിച്ചവൻ എന്ന് നിങ്ങൾ സമ്മതിക്കുന്നതായ റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കാൻ അർഹൻ. അവനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടുള്ളതേ അല്ല. നിങ്ങൾ അല്ലാഹു അല്ലാത്തതായ വിഭാഗത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ അല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട് സൂറത്തുൽ അഹ്ഖാഫിൽ, വമൻ അവല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ആരാണ് പരാക്രമി? ആരേക്കാൾ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരേക്കാൾ. വിദീശേഖയെ കാക്കണേ, മമ്പർത്തങ്ങളെ രക്ഷിക്കണേ, അല്ലെങ്കിൽ കബറിൽ കിടക്കുന്നതായ വിഭാഗം, അത് മഹാത്മാക്കളാവട്ടെ, സാലിഹ്യങ്ങളാവട്ടെ, അമ്പിയാക്കന്മാരാവട്ടെ, ഒലിയിമാരാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല. അവരെ എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ വിഭാഗത്തിനെ കുറിച്ചാണ് റബ്ബ് ഖുർആനിൽ പറയുന്നത്. ഉമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്ത ശക്തികളെ ആരായിരുന്നാലും വിരോധമില്ല. അത് ബിംബങ്ങളാവട്ടെ, വസ്തുക്കളാവട്ടെ, വ്യക്തികളാവട്ടെ, അമ്പിയാക്കന്മാരാവട്ടെ, ന്മാരാവട്ടെ, സാലിഹ്യങ്ങളാവട്ടെ. അല്ലാഹു ചോദിക്കുന്നു, ഒമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കാളും പരാക്രമികൾ ആരുണ്ട്? ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ മീതെ ഇന്ന് 3 തവണയാണ് ആ പദത്തെ അദ്ദേഹം മടക്കി പറഞ്ഞത്. ഇലാ യൗമിൽ ഖിയാമ, ഇലാ യൗമിൽ ഖിയാമ, ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ആ മരിച്ചു കിടക്കുന്നവര് നിങ്ങൾക്ക് മറുപടി നൽകുക തന്നെ ഇല്ല, മറുപടി നൽകുക തന്നെ ഇല്ല, മറുപടി നൽകുക തന്നെ ഇല്ല എന്ന് അല്ലാഹു തീർത്ത് പറഞ്ഞതായ അങ്ങനെയുള്ള മണ്ണടഞ്ഞതായ വിഭാഗത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് റബ്ബ് ചോദിക്കുന്ന ചോദ്യം സൂറത്തുൽ അഹ്ഖാഫ് ാണ് എന്ന് മാത്രമല്ല, ഓഹും ആ മരിച്ചു കിടക്കുന്നവർ അല്ലാഹു അല്ലാത്ത ആരെയെല്ലാം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിട്ട് അവർ അശ്രദ്ധരാണ്. നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവർ അറിയുന്ന തന്നെ ഇല്ല, കേൾക്കുന്ന തന്നെ ഇല്ല, അവർക്ക് അതിന്റെ മറുപടി പറയാനുള്ള കഴിവുമില്ല എന്ന് മാത്രമല്ല, പരലോകത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച വിഭാഗം മുഴുവനും നിങ്ങളുടെ ശത്രുക്കളായി മാറുന്നതാണ്. ശേഖ് പറയും, റബ്ബേ ഞാൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ മരിക്കാൻ കടന്നപ്പോൾ എന്റെ മകനോട് വസിയത്ത് ചെയ്തത് മകനേ അത്തൗഹീദ് 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 എന്നാണ്. അഥവാ വൈദീ ശേഖിനോടാണ് ചോദിക്കപ്പെടുന്നതെങ്കിൽ റബ്ബിനോടല്ലാതെ, ഏകദൈവത്തോടല്ലാതെ, അള്ളാഹുനോട് മാത്രമല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല മകനേ എന്ന് ഞാൻ എന്റെ മകനോട് വസിയത്ത് ചെയ്ത്, ലോകത്തോട് വസിയത്ത് ചെയ്തിട്ടാണ് ഞാൻ മരിച്ചത്. എന്റെ പേരിൽ വൈദീമാലയിലൂടെ അല്ലെങ്കിൽ തോന്നിവാസങ്ങളിലൂടെ എന്തെല്ലാം കുപ്രചടങ്ങൾ നടത്തിയത് അത് ഷിയാക്കളാവുന്ന ഇറാനികളിലൂടെയോ മറ്റോ വന്നതായ കിംവദന്തിയാണ്, കരിഞ്ചന്തയാണ്, അതിന് ഞാൻ ഉത്തരവാദിയുമല്ല എന്ന് അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട്. പറഞ്ഞു വരുന്നത് അവരെന്ത് ചെയ്യും? അല്ല പറയുന്നു, ഞങ്ങൾ പറഞ്ഞിട്ടില്ല റബ്ബേ, കുറുമാറും. ഈ അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഏലസ് കെട്ടരുത്. അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് വരുന്നതായ നന്മ അള്ളാഹുവിനോട് ചോദിക്കുക, ഏലസിനോടല്ല. എലസിൽ എഴുതിയത് നല്ലതായിരുന്നാലും വിരോധമില്ല. നല്ലത് എഴുതിയിട്ട് എന്തിനാ എലസ് കിട്ടുന്നത്? അല്ലെങ്കിൽ ഉറുക്ക് കിട്ടുന്നത്? കെട്ടിയിട്ട് നീ കക്കൂസിൽ പോകില്ലേ? നിൻ്റെ ഭാര്യയുമായിട്ട് സമ്പർക്കം പുലർത്തൂലേ? അള്ളാഹിൻ്റെ പേരെഴുതിയിട്ട്, അള്ളാഹിൻ്റെ കലാം എഴുതിയിട്ട് വിഡ്ഢിത്തമല്ലേ? അനാചാരങ്ങൾ, എലസ് അടക്കമുള്ള എന്തെല്ലാം അനാചാരങ്ങൾ ലോകത്തിലുണ്ട്! കണക്കപ്പിളന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുക, ജിന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജിന്ന് കൂടി എന്ന് പറയുന്നവരുടെ അടുക്കിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ അദൃശ്യ സംഭവങ്ങൾ അറിയുമെന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ചെല്ലുക, മരണക്കാരുടെ അടുക്കിലേക്ക് ചെല്ലുക, ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹിന്റെ കഴിവ് കൽപ്പനോടുള്ള ചോദ്യമാണത്. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ വിശ്വാസം വിട്ട്, ഈമാൻ വിട്ട്, ദീനിൽ നിന്നിട്ട് പുറത്തു പോയവരിൽ പെട്ടുപോകും, അപകടത്തിൽ പെട്ടുപോകും.